പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ പിൻ ജനറേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന രീതിയാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങളെ എ ടി എം മെഷീനിലോ മറ്റേതെങ്കിലും സംവിധാനമോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം എച്ച് ഡി എഫ് സി മൈ കാഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ില് അതിനുശേഷം സെർച്ച് കൊടുക്കുന്ന സമയത്ത് മൈ കാർഡ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഈ ഭാഗത്തായിട്ട് എൻ്റർ ചെയ്തതിനു ശേഷം ഒ ടി പി വെരിഫിക്കേഷനാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് കയറി വരാനും നിങ്ങളുടെ പിൻ ജനറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സബ്മിറ്റ് കൊടുക്കുക റീസൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒ ടി പി വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് കാർഡായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ആദ്യത്തെ കാർഡ് നഷ്ടപ്പെട്ടതാണ് അതിന് ശേഷം ഞാൻ രണ്ടാമത് റീപ്രിൻറ്റ് ചെയ്തതാണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാർഡാണ് എടുക്കുന്നത് ആദ്യത്തെ കാർഡ് ഡിസേബിൾഡാണ് അതിന് ശേഷം രണ്ടാമത്തെ കാർഡ് എടുത്ത് രണ്ടാമത്തെ കാർഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സെറ്റ് പിൻ പിന്നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ കീഴിലായിട്ട് ഒരു എ ടി എം കാർഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് പിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറി വരാൻ സാധിക്കും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ വിത്ത് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് പാൻ കാർഡ് ഉണ്ട് കസ്റ്റമർ ഐ ഡി ഉണ്ട് പാൻ കാർഡോ കസ്റ്റമർ ഐഡിയോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഡേറ്റ് ഓഫ് ബർത്താണ് സെലക്ട് ചെയ്ത അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിവാത്ത് കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ വാത് എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് നമ്പറും അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ ഐ ഡിയും ഉപയോഗിച്ചു കയറി വരാൻ സാധിക്കും അതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ വാത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം ലോഡ് ആയതിന് ശേഷം അടുത്ത ഓപ്ഷനായിട്ടുള്ള എസ് ആർ റഫറൻസ് നമ്പർ വരുന്നതാണ് എസ് ആർ റഫറൻസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജിമെയിലിലോട്ടും അതേപോലെ തന്നെ മൊബൈൽ നമ്പറിലോട്ടും മെസ്സേജുകൾ വരുന്നതായിരിക്കും അതിനുശേഷം ഒ ടി പി വെരിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ടായിരിക്കും വന്നിരിക്കുന്നത് ആ ആറൊക്കെ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ായിട്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നതോട് കൂട്ടിയിട്ട് വീണ്ടും ലോഡിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും കുറച്ച് നേരത്തെ ലോഡിങ്ങിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് അടിഭാഗത്തായിട്ട് ഡെബിറ്റ് കാർഡിൻ്റെ നമ്പറും കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ആയിട്ട് എൻ്റർ പിൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അവിടെയായിട്ട് നിങ്ങളുടെ എ ടി കാർഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റീ എൻ്റർ പിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ മുകളിൽ എൻറ്റർ ചെയ്തിരിക്കുന്ന അതേ പിൻ തന്നെ വീണ്ടും റീ എൻ്റർ ചെയ്യുക അത് നിങ്ങളുടെ കൺഫർമേഷനും വെരിഫിക്കേഷനും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസിനും താഴെ കാണുന്ന ഈ ഭാഗത്താണ് നിങ്ങളുടെ എ ടി എം കാർഡ് പിൻ ജനറേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ എ ടി എം കാർഡിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ സെറ്റ് ആവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ചേഞ്ച് പിന്നെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ക്യാഷ് വിഡ്രോ ചെയ്യാനും ബാങ്ക് ബാലൻസൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എ ടി എം കാർഡിൻ്റെ പിന്നെ ചേഞ്ച് ചെയ്യാനും ഇതേ ഓപ്ഷൻ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനും അക്കൗണ്ട് ഡീറ്റെയിൽസിനും താഴെത്തോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇത്രയും ഡീറ്റെയിൽസുകളെല്ലാം റെഡി ആക്കിയതിനു ശേഷം അടിപാതെ സ്ക്രോൾ ചെയ്തൊരു ചെക്ക് ബോക്സ് കൂടി ഉണ്ടായാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടുകൂടിയിട്ടായിരിക്കും നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ എ ടി എം കാർഡ് പിൻ ജനറേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഇതോടെ കൂടിയിട്ട് നിങ്ങൾക്ക് പിൻ ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആ പിന്നെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അതിന് ശേഷം ഒരു ഓതൻറ്റിക്കേഷൻ കൂടിയുണ്ട് ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ കാർഡിൻ്റെ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കാർഡിൻ്റെ പുറകോശത്തോ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തോ ആയിട്ട് നിങ്ങൾക്ക് കാർഡിൻ്റെ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പതിനാലൊക്കെ നമ്പർ ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് സി വി വി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അത് കാർഡിൻ്റെ ബാക്ക് വശത്തായിട്ട് മൂന്നക്കമായിട്ടായിരിക്കും സി വി വി കൊടുത്തിട്ടുണ്ടാകുക അതൊരു വൈറ്റ് കളറിൽ മാർക്കും ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ മുകളിലായിട്ട് സി വി വി എന്നും എഴുതിയിട്ടുണ്ടാകും അതും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇതൊന്നും നിങ്ങൾ മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പറോ സി വി വി നമ്പറോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതിനുശേഷം ശേഷം എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാർഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെയറി മന്തും അതേപോലെ തന്നെ എക്സ്പയറി ഇയറും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനു ശേഷമായിരിക്കും കാർഡ് ഓതൻറ്റിക്കേഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിൻ ജനറേഷൻ്റെ ഭാഗം തന്നെയാണ് ഇതും ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാം കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന വാർത്ത ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ് ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റർഫേസും കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി ജനറേറ്റ് യുവർ പിൻ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ പിൻ ഉപയോഗിച്ചുകൊണ്ട് എ ടി എം കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എ ടി എം കാർഡ് പിൻ ജനറേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്